കണ്ടെത്തൽ തുടരുന്നു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി അർദ്ധരാത്രിയിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. 70-കാരി ഉമൈബ മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥ മൂലമെന്നാണ് ആരോപണം. പനി ബാധിച്ച ഉമൈബ ന്യുമാണിയായി ഗുരുതരാവസ്ഥയിലായത് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ന്യൂമോണിയ മൂർച്ഛിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ വൈകിട്ട് മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരായിട്ടല്ല ഞാൻ സംസാരിക്കുന്ന. ഇത് ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നിൽക്കുന്ന പല രാഷ്ട്രീയത്തിൽപ്പെട്ടവരാ. രാഷ്ട്രീയത്തിന്റെ വിഷയമല്ല ഈ സംസാരിക്കുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ രാഷ്ട്രീയം ഒന്നും ഇതിന്റെ മേലെ എടുത്ത് കെട്ടുക വേണ്ട. ഇവിടെ ഉമ്മാരെ കൊണ്ടുവന്ന് പനിയുമായിട്ട് കൊണ്ടുവന്ന ഉമ്മാടെ പനി കൂടിയിട്ട് അത് ന്യൂമോണിയ ആയിട്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? 24 ദിവസമോ 3 പ്രാവശ്യമായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത്. ഇവിടെ മെഡിസിൻ ഡോക്ടർ വളരെയധികം മിസ്ബിഹേവ് എന്നോട് ചെയ്ത് അക്രമോ ചെയ്തത്. ആരെ നോക്കണം എപ്പ നോക്കണം എന്നൊക്കെയാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. നട്ടെല്ലൂത്തി പരിശോധിക്കാൻ സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞപ്പോ ഇവിടുത്തെ പി ജി ചോദിക്കണ്ടെന്നറിയാമോ? ഏത് സൂപ്രണ്ട്? ആരെ നോക്കണം എപ്പ നോക്കണം ഞങ്ങൾ തീരുമാനിച്ചോളാം. സാധാരണ പറയാം 24 ദിവസം ഞാൻ ഈ ഹോസ്പിറ്റലിലെയും ഇവിടുത്തെ ഡോക്ടർമാർ ഞാൻ സാറിനോട് സംസാരിക്കാം. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ ഉമ്മയെ 3 പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തു. ഈ ഹോസ്പിറ്റലിനെയും ഇവിടുത്തെ ഡോക്ടർമാരെയും അടിയുറച്ച് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ മുഖം ഇവിടെ പല സ്റ്റാഫിനും അറിയാം, പല പേഷ്യന്റിനും വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് ഓടുന്നതാണ്. ആ എന്റെ ഉമ്മയാണ് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരിക്കും, സൂപ്രണ്ട് ഇവിടെ വന്നിട്ട് പരിഹാരം ഉണ്ടാക്കണം. HOD അമ്പിളി മാഡം ഒരു പ്രാവശ്യം പോലും എന്റെ ഉമ്മയെ വന്ന് നോക്കിയില്ല. തികഞ്ഞ അവഗണനയും അനാസ്ഥയും എന്ന് പറഞ്ഞ രണ്ട് കൊടും കുറ്റങ്ങൾ കൊണ്ട് എന്റെ ഉമ്മ. ഇത് ഇവിടെ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഈ സെക്യൂരിറ്റിമാരുടെ ഉൾപ്പെടെ വീട്ടിലുള്ള ആളുകൾക്ക് ഒരു വയ്യാഴിക വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് മര്യാദക്കുള്ള ചികിത്സ പലപ്പോഴും കിട്ടാറില്ല. ഞാൻ ഇവിടെ ഈ ഒരു മാസം കടന്നോടി ശരണ്യ സ്നേഹജം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജില് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ചികിത്സാ വീഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ആശുപത്രി കൂടിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഇത്തരം നിരവധിയായിട്ടുള്ള ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ ഉമൈബയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ബന്ധുക്കൾ മകനടക്കം ഉന്നയിക്കുന്നത്. എന്താണ് ഇന്നലെ അവിടെ സംഭവിച്ചത്? അതിനുശേഷം അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു ആശുപത്രിയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയുടെ ഒരു പൊതു സാഹചര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതായത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയായി ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക സ്ഥാപനം എന്ന് പറയുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. കാരണം ട്രോമാ കെയർ അടക്കം എല്ലാ വിഭാഗങ്ങളിലുമുള്ള സംവിധാനങ്ങളുള്ള ഒരു ആശുപത്രി എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ നോക്കിക്കാണേണ്ടത്. നോക്കി അത് ആ രീതിയിൽ നോക്കിക്കാണുന്നത് മാത്രമല്ല, വേറൊരു ചികിത്സയ്ക്കായി പോകണമെങ്കിൽ ഒരു നല്ല ആശുപത്രി തേടണമെങ്കിൽ എറണാകുളം ജില്ല അടക്കം എത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കോട്ടയത്തേക്ക് നമ്മൾ പോകേണ്ടി വരുന്നു. ഈ ഒരു സാഹചര്യം നിൽക്കുമ്പോൾ സാധാരണക്കാരായ തീരദേശത്ത് നിന്നടക്കമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലാണ് നിരന്തരം ഇത്തരം ചികിത്സാ പിഴവുകളും ആരോപണങ്ങളും ഒപ്പം തന്നെ മരണങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതിന് സമാനമായൊരു സംഭവം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്, ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് പ്രസവത്തിനെ തുടർന്ന് അവിടെ നിന്നും അണുബാധയുണ്ടായി എന്ന് കരുതുന്ന യുവതി ആ അണുബാധയ്ക്ക് ചികിത്സിക്കാനായി ഈ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടെന്നാണ് ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. തുടർന്ന് അണുബാധയ്ക്ക് ചികിത്സിക്കാനായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് വരികയും ആ ആശുപത്രിയിൽ വെച്ച് തന്നെ അവരെ ICU ആ യുവതിയെ പിന്നീട് അവരെ പൂർണ്ണമായ രോഗം ഭേദമാകാതെ അവരെ ICU നിന്ന് വാർഡിലേക്ക് മാറ്റുകയും രോഗാവസ്ഥ മൂർച്ഛിച്ച് ഷിബിന എന്ന കരൂർ സ്വദേശിനിയായ യുവതി മരിക്കുകയും ചെയ്തു. ഒരു നവജാത ശിശുവിന് അമ്മ നഷ്ടപ്പെട്ടു, രണ്ട് കുഞ്ഞു ചെറിയ കുട്ടികൾക്ക് അമ്മ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ടായി. ആ സംഭവം നടന്ന ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഇപ്പോൾ അടുത്ത കേസ്
ഈ ഉപയമയുടെ കേസുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 70-കാരി ചികിത്സ തേടിയിട്ടുള്ളത് കഴിഞ്ഞ 25 ദിവസമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്ന ആളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പനി ബാധിതയായി എത്തി, ന്യൂമോണിയ ബാധിതയായല്ല പനി ബാധിതയായാണ് അവർ ആശുപത്രിയിലേക്ക് എത്തുന്നത്. പനി ബാധിച്ചെത്തിയ ആ സ്ത്രീക്ക് പിന്നീട് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ന്യൂമോണിയ ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചികിത്സ കൊണ്ട് എത്രമാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കുടുംബം, അതായത് ഇവരുടെ ഇപ്പോൾ ഈ പ്രതിഷേധിച്ച കുടുംബാംഗങ്ങൾ നമ്മളെ ബന്ധപ്പെടുകയും തങ്ങളുടെ അമ്മയ്ക്ക് വേണ്ട രീതിയിൽ ചികിത്സ ലഭ്യമാകുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഈ ഇവർ തന്നെ ഈ വിഷയം പറയുകയും ഇവർ പ്രതിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് ഇവരെ മാറ്റുന്നു. ഒപ്പം തന്നെ കുടുംബം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഐസിയുയിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. അവിടെ ഐസിയുയിൽ പ്രവേശിപ്പിച്ച് ഒറ്റ ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്ത് അവിടുന്ന് റെഫർ ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാനാണ് പറയുന്നത്. ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ സ്ത്രീ അമ്മ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലെ മക്കളും ഒപ്പം തന്നെ ആ പ്രദേശം അമ്പലപ്പുഴയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ ആശുപത്രിയെ സംബന്ധിച്ച് പരാതി ഉന്നയിച്ച് മടുത്ത ആളുകളാണ്. അങ്ങനെ പ്രതിഷേധിച്ച് നാട്ടുകാരും കൂടെ ചേർന്നാണ് രാത്രി 11 മണിയോടുകൂടി അവരുടെ മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കി വെച്ച് മകൻ ഉൾപ്പെടെ നിന്ന് അമ്മയുടെ മൃതദേഹവുമായി പ്രതിഷേധിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് എത്തി ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് ഈ പേഷ്യന്റിന് ന്യൂമോണിയ ബാധിക്കുന്ന രീതിയിൽ ആ PG ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണ് പനിയിൽ നിന്നത് ന്യൂമോണിയയിലേക്ക് മാറിയത്. മാത്രമല്ല ന്യൂമോണിയ ബാധിച്ച ഘട്ടത്തിൽ നട്ടല് കുത്തി അത് പരിശോധന കയക്കുന്നതിന് വേണ്ടി ഫ്ലൂയിഡ് എടുത്ത് പരിശോധന കയക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നിർദ്ദേശം നൽകിയിട്ട് പോലും ആ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർമാർ തയ്യാറായില്ല എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുന്നു. മാത്രമല്ല അത് ഇന്നലെ ആ സൂപ്രണ്ടെ നിർത്തിക്കൊണ്ട് തന്നെ ആ കുടുംബാംഗങ്ങൾ ആ ചോദ്യം ചെയ്ത ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. സാറ് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാൻ അവർ തയ്യാറായില്ലല്ലോ എന്ന് അവർ ചോദ്യം ഉന്നയിക്കുമ്പോൾ മറുപടി പറയാത്ത മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയാണ്, ഡോക്ടർ അബ്ദുൽ സലാമിനെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ ഇതിന് മുൻപ് ശരണ്യ സൂചിപ്പിച്ചതുപോലെ മുൻപുണ്ടായിട്ടുള്ള പല ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ പരിശോധിച്ചു നോക്കിയാലും അവിടേക്ക് ഈ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ആശുപത്രി സൂപ്രണ്ട് അടക്കം സ്വീകരിച്ചത്. ഇവിടെയും ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമായിട്ടുണ്ടോ? പ്രത്യേകിച്ചും ഈ 70-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവർ ശരിവെക്കുന്നുണ്ടോ അതോ നിഷേധിക്കുകയാണോ? ടോമേ, ഉമൈബയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് രാത്രി 1 മണിക്ക് ആ സ്ഥലത്തെത്തി പുലർച്ചെ അവരെ അനുനയിപ്പിച്ച് അന്വേഷിക്കാം, അത് അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അദ്ദേഹം നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ ആളുകൾ പിരിഞ്ഞു പോകാനായി തയ്യാറാവുകയും മൃതദേഹം അവർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും സംസ്കാര നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അമ്പിളി എന്നുള്ള ഡോക്ടർക്കാണ് കെ ഷീറ്റിൽ അമ്പിളി എന്ന ഡോക്ടറുടെ സീനിയർ ഡോക്ടറുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. പക്ഷേ ആ രേഖപ്പെടുത്തിയ പേര് അമ്പിളിയുടെ അമ്പിളിയാണ് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്നുള്ളതിൽ അവരുടെ അണ്ടറിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും ആ പേഷ്യന്റിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ബന്ധുക്കൾ പറയുന്നത്, അതായത് ഡോക്ടർ സീനിയർ ഡോക്ടറുടെ പേര് കേസ്ഷീറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ ഡോക്ടർ കണ്ടിട്ടില്ല, മറിച്ച് സ്റ്റുഡൻസ് ആണ് ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അലംഭാവത്തോടെ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം മോശമായത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ടോം ചോദിച്ച മറ്റൊരു വിഷയം, അതായത് ഈ നിരന്തരം വരുന്ന കേസുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളത്. നമുക്ക് ഷിബിനയുടെ കേസ് എടുക്കാം. അമ്പലപ്പുഴയിൽ അൻസറിന്റെ ഭാര്യയായ ഷിബിന ഇതുപോലെ തന്നെ അവിടെ മരണപ്പെടുകയും ഈ അണുബാധയെ തുടർന്ന് എത്തുകയും പിന്നീട് ICU നിന്ന് വാർഡിലേക്ക് മാറ്റി, അതായത് ഷിബിനയുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ പഴുത്തു പോകുന്ന സാഹചര്യത്തിലാണ് ഷിബിന ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഒരു പ്രസവത്തിനായി വന്ന സ്ത്രീയാണ്. അതിനുശേഷം ഇവരുടെ ശരീരത്തിൽ നിന്ന് ഇവര് ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ ജനറൽ വാർഡിലേക്ക്, അതായത് ആളുകൾ എത്തുന്നതിൻ്റെ ഒരു എണ്ണം വളരെ കൂടുതലാണ്, പ്രയോറിറ്റി ഭയങ്കരമാണ്, അതിനനുസരിച്ച് മാത്രമേ ആളുകളെ ICU പ്രവേശിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഷിബിനെ പുറത്തേക്ക് വരുന്നു. 2-ാമത്തെ ദിവസം ഷിബിനെ കുടഞ്ഞു വീണ് മരിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് പിന്നീടുള്ള പരിശോധനയിൽ അകത്ത് ട്യൂബിട്ട് പരിശോധിച്ചപ്പോൾ അവിടെ ഈ പിന്നെയും സ്രവങ്ങളും പഴുപ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൊന്നും ഒരു മറുപടി നൽകാനോ
ഈ രോഗിയുടെ സാഹചര്യം മനസ്സിലാക്കാതെയാണോ വാർഡിലേക്ക് മാറ്റിയത് എന്നുള്ള ചോദ്യത്തിന് ആ കുടുംബത്തിനും രണ്ട് കുഞ്ഞുങ്ങൾക്കും മറുപടി നൽകാനോ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനോ വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. ആ സംഭവത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഉമൈബയുടെ കേസ് ഉണ്ടാകുന്നത്. ഇതിലൊക്കെ ഒരു ഒരു പൊതു ഫോർമാറ്റ് ഉണ്ട്, അതായത് മെഡിക്കൽ ബോർഡ് കൂടി അവർ എടുക്കുന്ന തീരുമാനം കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഡോക്ടർമാർക്കെതിരെയോ അല്ലെങ്കിൽ ചികിത്സാ പിഴവോ ഈവൻ FIR ഇടുന്ന കേസിൽ പോലും അത്തരത്തിൽ ഒരു തീരുമാനം, അവരുടെ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് വരെ ഈ മെഡിക്കൽ ബോർഡ് കൂടുന്നതിനകത്ത് ആ ആളുകൾക്ക് ഒരു ഒരു സാധാരണ ജനത്തിന് പരാതി ഉന്നയിക്കുന്ന സാധാരണ ജനത്തിന് നീതിപൂർവമായ ഒരു അന്വേഷണമോ അല്ലെങ്കിൽ ഒരു കണ്ടെത്തലോ ഈ മെഡിക്കൽ ഡോക്ടർമാർ ബഹുഭൂരിപക്ഷം വരുന്ന ഡോക്ടർമാർ അടങ്ങുന്ന സമിതിയിലെ ഈ മെഡിക്കൽ ബോർഡിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് തന്നെ നമ്മൾക്ക് മുന്നിലേക്ക് വിശദീകരിക്കേണ്ട എത്ര കേസുകൾ കണ്ടെത്തി. നമുക്കറിയാലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം അത്തരത്തിൽ കത്രിക അകത്തേക്ക് വെച്ച് തുന്നുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനകത്ത് ആ സ്ത്രീക്ക് എത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് സമരം ചെയ്യേണ്ടി വന്നു ആ കാര്യങ്ങൾ കുറച്ചെങ്കിലും മുൻപോട്ട് പോകാൻ. അത് അങ്ങനത്തെ സാഹചര്യങ്ങൾ, അത്ര ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എടുക്കുന്ന നടപടി എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഈ കേസുകളിലെല്ലാം വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത ജനറൽ ആശുപത്രിയിൽ ബയോപ്സി എടുക്കാനായി വന്ന സ്ത്രീയുടെ യൂട്രസിനകത്ത് ആസിഡ് വീണ് പൊള്ളിയ സംഭവം, ആ സംഭവത്തിലും മെഡിക്കൽ ബോർഡ് കൂടി ആ മെഡിക്കൽ ബോർഡ് എന്ത് അന്വേഷണ റിപ്പോർട്ടാണ് വെച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർമാരെ സേവ് ചെയ്യുന്ന ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് മറ്റെന്തെങ്കിലും ഒരു സംവിധാനം, ഒരു അന്വേഷണമോ ഒരു നീതിയോ നീതിപൂർവമായ ഇടപെടലുകളോ ഉണ്ടായിട്ടുള്ളതായി നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും പതിവ് വഴിപാട് പോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഈ കേസിലും അന്വേഷണത്തിന് ഉത്തരവിടുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ടോം. യെസ്, അല്പമെങ്കിലും ഉത്തരവാദിത്ത ബോധമുണ്ടെങ്കിൽ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ ഒരു 12 മണിക്കൂറിനിടെ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലാണ് ചികിത്സാ പിഴവുകൾ എന്ന ഗുരുതരമായിട്ട് ഉള്ള ആരോപണം ഉയർന്നത്. ഒരിടത്ത് 70-കാരിയുടെ ജീവൻ നഷ്ടപ്പെടുന്നു, മറ്റൊരിടത്ത് ഒരു 4 വയസ്സുള്ള കുഞ്ഞിൻ്റെ അവയവം മാറി ശസ്ത്രക്രിയ നടത്തുന്നു. ഇതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത്, ചികിത്സാ വീഴ്ചകൾ ഉണ്ടാകുന്നതെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ ഡോക്ടർമാരെ സംരക്ഷിക്കാൻ, വീഴ്ച വരുത്തുന്ന ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കാൻ നമ്മുടെ ഭരണകൂടവും ആരോഗ്യ വകുപ്പുമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് വീണ്ടും ഇവർക്ക് ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാനുള്ള കാരണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശക്തമായ നടപടിയാണ് കോഴിക്കോട്ടെയും ആലപ്പുഴയിലെയും ചികിത്സാ പിഴവുകളിൽ ഡോക്ടർമാർക്കെതിരെ സ്വീകരിക്കേണ്ടത്. ഇതോടൊപ്പം ഏറെ